ഹായ് അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോക്ക് വോയിസ് ഒക്കെ കൊടുത്തിട്ട് ജലദോഷമൊക്കെ കാരണം വോയിസ് കൊടുക്കാനൊന്നും പറ്റാതെ ഉണ്ടായിരുന്നു അത് കാരണമാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് നമ്മൾ സ്വീറ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഒക്കെ കൊടുക്കില്ലേ അങ്ങനെ ചെയ്യണം ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം എങ്ങനെയുണ്ടാക്കണം എന്ന് നോക്കാം ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൈസ് തന്നെയാണ് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം അത് കാരണം നമ്മൾ വലിയ തേങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ ചിരട്ട ഒന്ന് തനിയായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കതിങ്ങനെ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതി തേങ്ങ ഓവർനൈറ്റ് കൂടെ വെക്കാം ഇന്ന് രാത്രി വെച്ചിട്ട് കാലത്തെടുത്താൽ കൂടെ ഒന്ന് തട്ടിയ പെട്ടെന്ന് പോരും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ സ്കിന്നൊന്നും ആവശ്യമില്ല അതിട്ടാൽ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ കളറെ മാറിപ്പോവും അത് കാരണം ഞാൻ അതിൻ്റെ ആ ബ്രൗൺ കളറ് സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ല ഒന്ന് തുടച്ചെടുക്കുക അതിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് അരക്കണ സമയത്ത് വെള്ളമായി പോവുള്ളൂ അത് കാരണം അത് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വേണം അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് റിവേഴ്സ് ബട്ട ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്തിട്ട് ഇത് അടിച്ചെടുത്താൽ മതിയെ പിന്നെ അത് പകുതി മാത്രം ഇട്ടിട്ടാണ് ഫസ്റ്റ് അടിച്ചെടുക്കുന്നത് എന്നിട്ട് രണ്ടാമത് ബാക്കിയുള്ളത് കൂടെ ഇട്ടിട്ട് ഒന്ന് റിവേഴ്സ് ബട്ടറിൽ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് എടുക്കാം ഇത് നമുക്ക് സ്വീറ്റിന് മാത്രമെന്നല്ല കറികൾ ഉണ്ടാക്കുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാനും നമുക്ക് പറ്റും നമുക്ക് നമ്മൾ ചിലപ്പം തിരക്കിട്ടിട്ടൊക്കെ കറികളൊക്കെ ഉണ്ടാക്കലേ അപ്പോൾ ആ സമയത്ത് തേങ്ങ എടുത്ത് ഉടച്ച് അരച്ച് എത്ര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കൂടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് കൂടെ കറികൾക്ക് ഉപയോഗിക്കാം പിന്നെ രണ്ട് അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റവിലൊരു പാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ പാന് ചൂടായത് നമുക്ക് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് ചെയ്യരുത് പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഇതിൻ്റെ കളറ് മാറാനും പാടില്ല അത് കാരണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് കുക്കായി കിട്ടണ വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ ഇതൊന്ന് ഇടയ്ക്കെടുത്തിട്ട് നോക്കിയാൽ കയ്യിൽ ഒരു നനവുണ്ടാവും നമ്മൾ ഇത് കുക്കായി അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്തിട്ട് നോക്കിയാൽ ഉതിർന്ന് ഉതിർന്ന് വരണം ആ സമയത്താണ് ഇത് കുക്കായി നമുക്ക് മനസ്സിലാവുക ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നനവുണ്ട് അപ്പോൾ നമുക്ക് ഇത് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെ വിട്ടാൽ അതിൻ്റെ അടി കരിഞ്ഞു പോവും മേലക്ക് ഇതാവാതെ ആയിരിക്കും അത് കാരണം എല്ലാ ഭാഗവും ഒരേ മാതിരി ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അതെല്ലാം ഒന്നുമെന്ന് ഒന്ന് വിട്ട് വിട്ടിട്ട് ഉതിർന്നുതിർന്നിട്ട് വരുന്നുണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യണത് അടുത്തത് ഒരു റെസിപ്പി ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അത് കാണണം എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ കയ്യിൽ ന ഒന്ന് എടുത്ത് നോക്കിയാൽ നല്ല ഉതിർന്ന് വീണുണ്ട് ഇതാണ് ഇതിൻ്റെ പാകം ഇനി ഇത് വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന അത് അടിയൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്താലും കുറച്ച് നേരം നമ്മൾ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ കൂടെ അടി കരിയും അത് കാരണം കൈയെടുക്കാതെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്